സീറൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് ബ്രൈഡൽ ബൊക്കയാണ്ട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ബൊക്ക ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഫോട്ടോ ഹൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫ്ലവർ വെച്ചത് എങ്ങനെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്തപ്പം ആ ഒരു ഫ്ലവർ വെച്ചിട്ട് തന്നെ നമുക്ക് ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബൊക്കണ്ടാക്കലോ ആയി ആ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കാണലോ ആയല്ലോ പിന്നെ ഇത് ഞാൻ ഒരു ബ്ലൂ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് രണ്ട് വശം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കടലൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ ഉള്ളിൽ കടലിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് വീഡിയോ കാണുമോ മനസ്സിലാവുമോ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുറം വശത്ത് ഞാൻ ഇതുപോലെ ഫേവി ഗോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഗമ്മാണേ യൂസ് ചെയ്യുന്നത് വെച്ചാലും അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഒരു പിങ്ക് എ ഫോർ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ മൂടി വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ആ വലിപ്പം കൂട്ടാനും കുറക്കാനും ഓക്കെ പിന്നെ നമുക്കിതുപോലെ കുറച്ച് വേസ്റ്റ് പേപ്പറാണ് വേണ്ടത് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല ഏത് നമുക്ക് വേസ്റ്റ് ആക്കി കളന്ന ഏത് പേപ്പറും നമുക്കിതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം കൈ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു ബോളാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ചൊരു മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഇട്ട് കൊടുത്താലും അത് ഫില്ലാകും കേട്ടോ പിന്നെ അതിൻ്റെ മുകൾ വശം കുറച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർക്കിള് വരച്ചു കൊടുത്ത് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തത് ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഭാഗത്ത് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പീസ് കൂടെ ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഈ വേസ്റ്റ് പേപ്പറൊന്നും കാണാതിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ഫോർ ആണ് എടുത്തിട്ടുള്ളത് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ നിങ്ങൾ എടുക്കാം ബ്ലാക്ക് ബ്രൗൺ ഗ്രീൻ അല്ലാത്ത കളറൊക്കെ ഫ്ലവറിന് വേണ്ടിയിട്ട് എടുക്കാം ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മൂടി വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരച്ചു കൊടുക്കുക കട്ട് ചെയ്തിട്ടെടുക്കാം കട്ട് ചെയ്തെടുക്കുന്നതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണേ നമുക്കതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു എന്താണ് പെറ്റൽ ഷേപ്പിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണേ ഇനി നമുക്ക് വീണ്ടും ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ എങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഈ ഒരു സർക്കിൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ആവണമെന്ന് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിനനുസരിച്ച് ിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം അപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള മൂടി വെച്ചിട്ട് ചെറിയ കുഞ്ഞു പ്ലേറ്റ് കുഞ്ഞു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂടിനേക്കാളും കുറച്ചുകൂടെ വലുപ്പുള്ള പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വലിപ്പം അങ്ങനെ വരച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് വലിയ ഷേപ്പിൽ സർക്കിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കട്ട് ചെയ്തിട്ട് അപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെ ഇങ്ങനെ സെർക്കിൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്നത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് എന്ന് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ നല്ല അസ്സൽ ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ തന്നെ തോന്നിപ്പിക്കും അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഹൂപ്പിൽ കണ്ടില്ല അതേപോലെ ഇരിക്കൂട്ടോ അത് അത്യാവശ്യം വലിയ ഫ്ലവർ ആയിരുന്നു അപ്പോൾ ഇത് ചെറിയ ചെറിയ ഫ്ലവർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ആയിട്ടുണ്ട് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ലാസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ താഴെ ഭാഗത്ത് ഗമ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫേവിഗോള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഈ ഒരു ഭാഗം അതിമു സ്റ്റിക്കാക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കണം അത് ജസ്റ്റ് ഒന്നിങ്ങനെ അടർന്ന് എടുക്കാം അടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുരുറ്റി ചുരുറ്റി ഇങ്ങനെ കൊണ്ടുപോയിരിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കണം അതിനുശേഷം ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടു ഇത് ചെറിയ ചെറിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെർക്കിൾ വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഫോട്ടോ ഹോപ്പിലുള്ളതുപോലെ ഓക്കെ ഇനി നമുക്ക് കുറച്ചധികം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുകൾ വശത്തേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഈസിയാണ് ഈ ബൊക്കെ ഉണ്ടാക്കാൻ നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഞാൻ ഫേവി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുപ്പിച്ചടുപ്പിച്ച് ഈ ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ വലിയ ഫ്ലവർ ആവുമ്പോൾ നമുക്ക് ഇതിൽ ഒരു ഫ്ലവർ രണ്ട് ഫ്ലവർ അങ്ങനെയൊക്കെ എല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറേ ഫ്ലവർ ഉണ്ടാവുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും അപ്പോൾ അത് ഫുള്ളായി വെച്ച് കൊടുത്തിട്ടുണ്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പല കളറിലും ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ കളർ റെഡ് കളറ് അങ്ങനെ പല ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു പിങ്ക് റിബ്ബൺ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ റിബണ് ചുറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി വേറൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട് ഈ കളർ തന്നെയാണ് റിബണ് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ബോ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന അതുപോലെയുള്ള ബോ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഫേവി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ട് വേണം അടുത്ത പണി ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു കോർണറിൽ ഞാനൊരു ലോ ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു റോസ് ഫ്ലവറിനൊക്കെ ജസ്റ്റ് മുകളിൽ ഇങ്ങനെ ആ ഒരു എഡ്ജിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ലോ ഷേപ്പ് അതുപോലെ നിങ്ങളടുത്ത് ഇങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലെന്നു വെച്ചാൽ നമ്മുടെ എ ഫോർ ഷീറ്റിൽ ലോ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നല്ല ലുക്കില്ലേ കാണാനായിട്ട് നമ്മുടെ ഫ്ലവർ അപ്പോൾ ഇതുപോലെ വലുതുണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ചെറുതുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുക എങ്ങനെ ആയാലും കുഴപ്പമില്ല നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഫൈനലി നമ്മുടെ ബ്രൈഡൽ ബൊക്കവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒക്കെ എങ്ങനെയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഫ്ലവർ മുകളിൽ മുകളിലങ്ങനെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ കൊടുത്തപ്പോൾ ഒന്നും കൂടെ ലുക്കായിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ടീമാണ് എൻ്റെ ചാനൽ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിഷ്കത്തരം കാണിക്കരുത് ഓക്കെ താങ്ക്